രണ്ട് ദിവസത്തെ ഇടവേളയെ കിട്ടിയുള്ളൂ വീണ്ടും ഡീസൽ പെട്രോൾ വില കൂട്ടി ഇന്ധനവിലയുടെ തോത് ഉയർന്നുകൊണ്ടിരിക്കുകയാണ് നൂറിലേക്ക് പെട്രോൾ വില അടുക്കുകയും ചെയ്യുന്നു ഈ വാർത്തയുടെ വിശദാംശങ്ങൾക്ക് ഒപ്പം യാക്കോബായ സഭയുടെ നിർണായകമായ സുന്നഹദോസ് ഇന്ന് ചേരുകയാണ് ഈ രണ്ട് വാർത്തകളുടെ വിശദാംശങ്ങളുമായി കൊച്ചി റീജിയൽ എഡിറ്ററും ബിസിനസ് എഡിറ്ററുമായി അഭിലാഷിലേക്ക് പോകുന്നു അഭിലാഷ് എന്തായാലും ജി എസ് ടിയിലേക്ക് കാര്യങ്ങൾ എത്തുമോ എന്നുള്ളതാണ് ഇപ്പോഴും ഉയരുന്ന ചോദ്യം ധനമന്ത്രി ആവർത്തിച്ച് വ്യക്തമാക്കുന്നു ജി എസ് ടിക്ക് തയ്യാറാണ് ജി എസ് ടിക്ക് തയ്യാറാണ് ജി എസ് ടിക്ക് തയ്യാറാണ് സുരേഷ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ഈ രാജ്യാന്തര വിപണിയിൽ ഇന്ധനവില ഉയരുന്നത് തന്നെയാണ് പ്രത്യേകിച്ചും എണ്ണയുടെ ഉപഭോഗം വീണ്ടും കോവിഡ് വ്യാപനത്തിൻ്റെ ഭീതിക്ക് അപ്പുറത്തേക്ക് ലോകം പുറത്തു വന്നപ്പോൾ എണ്ണയുടെ ഉപഭോഗം വർദ്ധിക്കുന്നതനുസരിച്ച് ക്രൂഡ് വില ഉയരുന്നുണ്ട് ഇപ്പോൾ തന്നെ ഇന്നലെ വൈകിട്ട് പുറത്തു വന്ന ക്രൂഡ് ക്രൂഡോയിലിൻ്റെ ഫോർകാസ്റ്റ് അനുസരിച്ചാണെങ്കിലും വരും ആഴ്ചകളിലും ക്രൂഡിൻ്റെ വില ഉയരാൻ തന്നെയാണ് സാധ്യത സ്വാഭാവികമായിട്ടും ഇതടിസ്ഥാനമാക്കിക്കൊണ്ടാണ് രാജ്യത്ത് ഇന്ധനവില നിശ്ചയിക്കാൻ എണ്ണ കമ്പനികൾ തയ്യാറാകുന്നതെങ്കിൽ വരും ദിവസങ്ങളിലും എണ്ണവില കൂടേണ്ടി വരും ഇക്കാര്യത്തിൽ ഇനി ഇടപെടേണ്ടത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തന്നെയാണ് നികുതിയുടെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കുക എന്നാണ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണ് ജി എസ് ടിയിലേക്ക് വരുന്നതിന് കേര കേന്ദ്രത്തിന് തടസ്സമില്ല എന്നത് മറ്റ് സംസ്ഥാനങ്ങളാണ് ജി എസ് ടി കൗൺസിൽ ഈ വിഷയം പല ഘട്ടങ്ങളിലൊക്കെ ചർച്ച ചെയ്തതാണ് പക്ഷേ അമ്പഴൊക്കെ വിവിധ സംസ്ഥാനങ്ങൾ ഇന്ധനത്തെ ജി എസ് ടിയിൽ ഉൾപ്പെടുത്തുന്നതിനോട് എതിരായിരുന്നു പഴയ വാറ്റ് സമ്പ്രദായം തന്നെ മതി അതാണ് ഉയർന്ന നികുതി വരുമാനം സംസ്ഥാനങ്ങൾക്ക് ലഭിക്കുന്നത് ജി എസ് ടിയിലേക്ക് ഇന്ധനത്തിൻ്റെ വില കൊണ്ടുവന്നാൽ സ്വാഭാവികമായിട്ടും ആ മേഖലയിൽ നിന്നും അതിൽ നിന്ന് ുന്ന നികുതി വരുമാനത്തിൽ കുറവുണ്ടാകും അത് എല്ലാം തന്നെ വരുമാനത്തെ കുറയ്ക്കും എന്നതായിരുന്നു ഒരു പൊതു കാഴ്ചപ്പാട് പ്രത്യേകിച്ചും ബി ജെ പി ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ധനമന്ത്രിമാരാണ് ഇതിനെ പരസ്യമായി എതിർത്തിരുന്നത് ഇതാണ് ഒരു പ്രധാനപ്പെട്ട പ്രശ്നമായി കേന്ദ്ര സർക്കാർ ചൂണ്ടിക്കാണിക്കുന്നത് അതോടൊപ്പം സംസ്ഥാന സർക്കാരാകട്ടെ കേരളം അടക്കമുള്ള സംസ്ഥാന സർക്കാരുകൾ വ്യക്തമാക്കുന്നത് ഇത് കേന്ദ്രം കുറയ്ക്കേണ്ട നികുതിയാണ് കേന്ദ്രം എക്സൈസ് തീരുവയിൽ കഴിഞ്ഞ മെയ് മാസത്തിൽ നടത്തിയ വലിയ വർദ്ധനവാണ് ഇപ്പോൾ ഇന്ധനവില ഉയരാനുള്ള പ്രധാനപ്പെട്ട കാരണം ആ തീരുവ കുറച്ചുകൊണ്ട് ആളുകൾക്ക് ആശ്വാസം നൽകണം എന്നാണ് സംസ്ഥാന സർക്കാരുകൾ വാദിക്കുന്നത് പല സംസ്ഥാന സർക്കാരുകളും ഇതേ നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത് ഏതായാലും ഇത്തരത്തിൽ സംസ്ഥാനവും കേന്ദ്രവും തമ്മിലൊരു തർക്കമായി ഈ വിഷയം മാറിയിരിക്കുന്നു പക്ഷേ സാധാരണക്കാരായ ആളുകൾ വലിയ തോതിൽ ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യം ഏതായാലും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വരെ എണ്ണ കമ്പനികൾക്ക് വില കൂട്ടുവാനുള്ള ഒരു അവസരം കൂടിയുണ്ട് കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി സൂചിപ്പിച്ച അനുസരിച്ചാണെങ്കിൽ മാർച്ച് ഏഴിന് മാത്രമേ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കാൻ സാധ്യതയുള്ളൂ അങ്ങനെ വന്നാൽ ഈ ദിവസങ്ങളെല്ലാം തന്നെ ഇതിൻ്റെ ഒരു ഭാരം വീണ്ടും സാധാരണക്കാരായ ആളുകൾ അനുഭവിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു സുരേഷ് なるほ